ഹായ് ഹലോ ദിസ് ഇസ് അരുൺ ഞാൻ നിങ്ങളുടെ സ്വന്തം അരുൺ എല്ലാ പൈതലുകൾക്കും പൈതങ്ങൾക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നീ എന്ത് ഇവിടെ അല്ല റിവ്യൂ അതിന് നീ പടങ്ങണ്ട പിന്നെ അല്ല വാഴ നനയുമ്പോൾ ചീരയും കൂടെ നനയട്ടെന്ന് കരുതി പടമൊന്നും കണ്ടില്ല ചുമ്മാ കയറി വന്നിരിക്കുകയാണ് ഇറ്റ്സ് ഓക്കെ ഒരു നോക്കുത്തി പോലെ അവിടെ ഇരുന്നോട്ട് പോകട്ടെ ഓക്കെ ഇതെന്തോന്ന് ഷാറുഖ് മനസ്സിലായില്ലേ അപ്പോൾ വേറൊന്നുമല്ല ഇന്നലെ ഞാൻ പഠാൻ മൂവി കണ്ടു അതിൻ്റെ ഒരു ജസ്റ്റ് എനിക്ക് ഞാൻ കണ്ട മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഒരു റിവ്യൂ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് തന്നെ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിന് മുമ്പ് പടത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഐമാക്സ് ഞാൻ ആദ്യമായിട്ടാണ് ഐമാക്സിൽ ഒരു പടം കാണുന്നത് അത് ട്രിവാൻഡ്രം ലുലുമാളിൽ അവിടെ ട്രിവാൻഡ്രം ലുലുമാളിൽ വെച്ചാണ് കണ്ടത് ഓഡി വൺ സ്ക്രീനിൽ വളരെ നല്ല ഇതാണ് ആ സംഭവം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട് രതീഷ് ഒന്ന് നോക്കി ഇതാണ് അവിടുത്തെ ഐമാക്സ് എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്തോന്ന് നല്ല രസമായിട്ടുണ്ട് ഞാൻ ചെറുക്കനെ നോക്കി കൊല്ലല്ലേ രണ്ടരട്ടി വലിയ സ്ക്രീനാണ് പാവോടി ചെറുക്കൻ രണ്ടരട്ടി വലിയ സ്ക്രീനാണ് നമ്മുടെ ട്രിവാൻഡ്രം ലുലുമാളിലെ ഐമാക്സ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു അപ്പം ഐമാക്സിൽ ഒരു പടം കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര നല്ല ഇത് സീറ്റിംഗ് ആയിക്കോട്ടെ എല്ലാം സൗണ്ട് എല്ലാ കാര്യങ്ങളും കൊണ്ട് ഭയങ്കര സൂപ്പറാണ് അപ്പോൾ പറ്റിയാൽ ഐമാക്സിൽ പോയി ഒന്ന് പടം കണ്ട് നോക്കുക എൻ്റെ ഈ പഠാൻ എന്ന മൂവി ഐമാക്സിൽ തന്നെ ഷൂട്ട് ചെയ്തിറക്കിയ ഒരു പടമാണ് അതുകൊണ്ട് അതിൻ്റേതായ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഷാറുഖ് ഖാനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ എനിക്ക് തോന്നുന്നു ചെന്നൈ എക്സ്പ്രസ്സിന് ശേഷം ഒരു നല്ലൊരു ബോക്സ് ഓഫീസ് ഹിറ്റൊന്നും പുള്ളിക്ക് ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ അതിനുശേഷം വരുന്ന നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ തന്നെ ആയിരിക്കും ഈ ഒരു പടം പിന്നെ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഭിനയൊക്കെ കുറിച്ച് പറയാനുണ്ട് ഷാറുഖ് ഖാൻ ഇസ് ഓൾറെഡി പ്രൂവ്ഡ് ആക്ടറാണ് പുള്ളി എല്ലാം തെളിയിച്ച് വെച്ചിട്ടുള്ള ഒരാളാണ് പിന്നെ അതിന് പുള്ളിക്ക് ഇതൊക്കെ ജുജുബി മാറ്ററാണ് സോ അത് ആക്ഷൻ ആക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ആക്ഷൻ ഫുൾ ആക്ഷനാണ് എന്ന് വെച്ചാൽ തുടക്കം തൊട്ട് ഷാറുഖ് ഖാൻ്റെ ഇൻട്രോ തൊട്ട് അടിയാണ് അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടി 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 എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ ഈ അടുത്ത് കണ്ട പടം ഇല്ലേ അത് പേര് പറയണ്ട അല്ല പേര് പറയുന്നില്ല അപ്പോൾ അടുത്ത് കണ്ട പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടി കൈവലിച്ചതിന് ശേഷം ഒരു സ്ലോ മോഷൻ BGM അത് കഴിഞ്ഞിട്ട് ഒരു സ്ലോ മോഷൻ വാക്ക് പിന്നെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനത്തെ അടിയൊന്നുമില്ല അടിയെന്ന് വെച്ചാൽ അടി അടി പറഞ്ഞ അങ്ങനത്തെ അടിയോടടി അങ്ങനത്തെ അടിയാണ് അപ്പോൾ അത് കണ്ടിട്ടുണ്ടിരിക്കാൻ ഭയങ്കര ബോറടിപ്പിക്കില്ല അടിയൊക്കെ കാണാൻ നല്ല രസമാണ് സോങ് ആകെ രണ്ട് സോങ്ങേ ഉണ്ടായിരുന്നുള്ളൂ അതും തുടക്കവും പിന്നെ ഒന്ന് എടുക്കും അതും ആവശ്യത്തിന് അതൊക്കെ ബോളിവുഡ് ഒരു മാസ് മസാല അങ്ങനെയാണ് സംഭവം പോകുന്നത് പിന്നെ ഷാറുഖ് ഖാൻ പിന്നെ ജോൺ എബ്രഹാമിനെ കുറിച്ച് പറയാതിരിക്കാൻ പുള്ളിയാണ് ഇതിൻ്റെ സിനിമയിലെ വില്ലൻ പുള്ളിയുടെ കയ്യിൽ വില്ലൻ വിഷം ഭദ്രമായിട്ടുണ്ട് ഭയങ്കര സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ വേണമെങ്കിൽ അത്രയൊന്നല്ലെങ്കിലും എന്നാലും കൊള്ളാം പിന്നെ സ്റ്റോറി വൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആക്ഷന് വേണ്ടിയിട്ട് ഉള്ള ഒരു സ്റ്റോറി അത്രയൊക്കെ ഉള്ളൂ അതെല്ലാം വലിയ സംഭവമൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ VFX ഒരു പോരായ്മയാണ് VFX എന്ന് പറയുമ്പോൾ ചില ഭാഗത്തൊക്കെ കാർട്ടൂൺ ഗെയിം കണ്ട ഒരു ഫീലാണ് തോന്നിയത് അത് ചില തരത്തിൽ മാത്രം ബാക്കി അത് വെച്ച് പിന്നെ ഫൈറ്റൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും പിന്നെ എന്ന് പറയുമ്പോൾ ദീപിക പദുക്കോൺ ദീപിക പദുക്കോണിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ചില പ്രത്യേക വിഭാഗം ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാവ്യ കളർ കോണം ബാൻ ചെയ്യണം ഈ പടം ബാൻ ചെയ്യണം കാവ്യക്കളർ ഷെഡി ബാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അടുപ്പ് ലോതിയന്മാരെ കണ്ണാക്കി ലോതുന്ന ഒരു തരത്തിൽ ഒരു പടം തന്നെയായിരുന്നു ഇത് കാര്യം കുറച്ച് രാജ്യസ്നേഹം രാജ്യത്തിൻ്റെ പാസം ഒക്കെ ചേർത്ത് വെച്ച് എടുത്ത ഒരു പടം തന്നെയാണിത് അപ്പോൾ അതുകൊണ്ട് ഇത് ബോയ്ക്കോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞവന്മാരുടെ അടുത്തേക്ക് പോകാൻ പറ പടം എന്തായാലും കാണാനുള്ള എലമെൻ്റ് എല്ലാം ഉണ്ട് ഷാറുഖ് ഖാൻ ഓൾവേസ് സ്റ്റൈലിഷ് ആയിരുന്നു പുള്ളിയുടെ ഹെയറും റൊമാൻസ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു ഫുൾ ആക്ഷൻ ഇതായിരുന്നു പിന്നെ ഒരു ഇൻ്റർവെൽ ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ കൊണ്ട് എല്ലാം കൊണ്ട് അടങ്ങിയ ഒരു ഇതാണ് ഷാറുഖ് ഖാൻ നല്ല സ്റ്റൈലിഷ് ആയിരുന്നു ആ ഹെയറും ആ ഒരു ഇതും നൈസാണ് കാണുന്നില്ല പിന്നെ അങ്ങനത്തെ ആ സംഗതികളൊന്നും ഇല്ലായിരുന്നു ഷാറുഖിൻ്റെ ആ സ്ഥിരമല്ലേ അല്ല അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നതാണ് പറഞ്ഞത് ഇത് വേറൊരു ഇത് പിന്നെ സാധാരണ നമ്മൾ പടത്തിലൊക്കെ കാണുമ്പോഴത്തേക്ക് വെയിറ്റിംഗ് അന്തരകം അടേങ്കപ്പ അതൊന്നും ഇല്ലായിരുന്നു അപ്പൊ അങ്ങനത്തെ സാധനം അല്ല ഇതൊരു വേറൊരു സംഭവമായിരുന്നു ഷാറുഖ് ഇനി മുമ്പ് ഇത്രയും നല്ലൊരു ആക്ഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനേക്കാൾ കൂടുതലായത് ഇത് എന്ന് വെച്ചാൽ സിനിമ തുടക്കം ഇന്റർവെല്ലിൽ തന്നെ ഒരു മൂന്നാല് ഫൈറ്റ് ഉണ്ട് അപ്പം അത് മറ്റേന്ന് വെച്ചാൽ ഇത് ഫൈറ്റ് ഇങ്ങനെ കണക്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് അതെല്ലാം പിന്നെ ഒരൊറ്റ ടിക്കറ്റിൽ തന്നെ നമുക്ക് ഇന്ത്യ ആഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ ദുബായ് പിന്നെ റഷ്യ ഫ്രാൻസ് പാരീസ് അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളും ഈ ഒരൊറ്റ സീ കൂടെ തന്നെ കണ്ട് കറങ്ങി വരാം അത്രയും ഇത് സിനിമ പല പല കൺട്രീസിലായിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അത് ഒരു ഇതാണ്
നിന്നെ ഞാൻ ഒരു പ്രാവശ്യം പിന്നീട് എപ്പോഴെങ്കിലും പോയി കാണിക്കാൻ കേട്ടെ. അപ്പോൾ ഐമാക്സ് കണ്ടിട്ടില്ല, അത് കാണിച്ചില്ല കേട്ടെ. ഓക്കെ വെയിറ്റ് വെയിറ്റ്, നിങ്ങൾ നമ്മൾ പറയാൻ വിട്ടുപോയാ. അതിന് നീ പടം കണ്ടില്ലല്ലോ, ഞാനല്ലേ കണ്ടത്, ഞാൻ അല്ലോ ചോക്കട്ടെ. പിന്നെ 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 കണ്ടതല്ലേ പറ. അതിനെ ഔട്ട്ഡേറ്റഡ്. പിന്നെ ഷാറുഖ് ഖാൻ്റെ ഇൻട്രോ, ഷാറുഖ് ഖാൻ്റെ ഇൻട്രോ എന്ന് വെച്ചാൽ രോമാഞ്ചമാണ് പുള്ളിയുടെ ആ ഒരു തുടക്കം, ആ ട്രെയിലറിലൊക്കെ ഉള്ളത് തന്നെ അതാണ് ഒരു ഇൻട്രോ സാധനം. ആ ഇൻട്രോയിൽ തന്നെ ഒരു ഫൈറ്റിലാണ് ഇൻട്രോയിൽ ഷാറുഖ് ഖാൻ പറഞ്ഞത്, അതിൽ തന്നെ രോമഗൂപം, അതിനെന്താ ബൂസ് ബോംസാ രോമാഞ്ചം ചെയ്യുന്നത്. അങ്ങനെ അങ്ങനത്തെ ഒരു സാധനം ഇല്ലേ, മറ്റേ രോമം എണിച്ചിരുന്ന് ഡാൻസ് കളിക്കും എന്നൊക്കെ പറയില്ല, ആ ഒരു സാധനം തുടക്ക തടി എന്ന് പറഞ്ഞാൽ അത് അതൊരു രക്ഷയില്ലാത്ത അടി തന്നെയാണ്. പിന്നെ പിന്നെ നമ്മുടെ അയ്യോ പറയാൻ വിട്ടുപോയി, നമ്മുടെ ക്യാമിയോ അപ്പിയറൻസ് ആയിട്ട് നമ്മുടെ ടൈഗർ സിന്ദാ ഹേ വരുന്നുണ്ട്, സൽമാൻ ഖാൻ. ഓ അവർ തമ്മിലുള്ള ഒരു സാധനം, പക്ഷേ ആക്ച്വലി അവർ തമ്മിലല്ല, അവർ ആക്ച്വലി ആ സാധനം അവിടെ ആവശ്യമില്ലായിരുന്നു. പിന്നെ ഒരു സൽമാൻ ഖാനെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിനകത്ത് കുത്തി കയറ്റാൻ വേണ്ടിയിട്ട് ഒരു വഴി വെട്ടി ഇങ്ങനെ ഇട്ടു എന്നേ ഉള്ളൂ. ഷാറുഖ് ഖാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ സൽമാൻ കൂടെ കയറി വരുന്നതാണ് സംഭവം, അവർ ഫ്രണ്ട്സാണ്. അപ്പൊ അങ്ങനെ ഒരു ഷാറുഖ് ഖാൻ വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യുകയാണ് സൽമാൻ ഖാൻ. എന്നാലും അത് കാണാൻ നല്ല രസമാണ്, അത് അവിടുത്തെ തമ്മിലുള്ള ഒരു അവിടുത്തെ ഒരു ഫൈറ്റും സീക്വൻസും ഒക്കെ ഒരു രക്ഷയില്ല. പിന്നെ വേറെ ആരെങ്കിലും നമ്മൾ ഇതിൽ പറയാൻ പറ്റുമോ, നമ്മളല്ലേ, ഞാൻ നിന്നെ പറയണത്, നീ കണ്ടില്ലല്ലോ പടം. ഓവറോൾ പടം എന്ന് വെച്ചാൽ ഓവറോൾ 3 out of 5 ആണ് ഞാൻ പടത്തിന് റേറ്റിംഗ് കൊടുക്കുന്നത്. വെച്ചാൽ ഇത്രയും നാൾ ബോളിവുഡിൽ ഇങ്ങനത്തെ ഒരു ആക്ഷൻ പടമോ അല്ലെങ്കിൽ ഇത്ര ഒരു സംഭവമൊന്നും വന്നിട്ടില്ല. കുറെ നാളുകൾക്ക് ശേഷം ബോളിവുഡിൽ നിന്ന് നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഈ ഒരു പടം. ഓവറോൾ പടം നല്ലതായിട്ടുണ്ട്, സ്റ്റോറി വൈസ് ഒരു ആക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പടം ആയതുകൊണ്ട് അതിനുള്ള സ്റ്റോറി മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊരു പടം കാണുമ്പോഴത്തേക്ക് നമുക്കൊരു നമ്മുടെ ഈ മിഷൻ ഇമ്പോസിബിൾ ടോം ക്രൂസിൻ്റെ ഒക്കെ പടം കാണുന്നില്ലേ, ആ ഒരു ഫീലോടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. അത്ര അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ടോം ക്രൂസിന് അറിയൂ ൊണ്ടിരിക്കുകയാണ്. ടോം ക്രൂസ് അതൊരു ഇംഗ്ലീഷ് നടനാണ്. ഓക്കെ, അപ്പോൾ ആ പുള്ളിയിലേക്ക് പടം കാണുന്ന ആ ഒരു ഇതിൽ ഒരു സ്റ്റൈലിലുള്ള പടമാണ്. അപ്പം പറ്റിയാൽ എല്ലാവരും ഐമാക്സിൽ തന്നെ ചെന്നിരുന്ന് പടം ഒന്ന് കണ്ടു നോക്കുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ആൻഡ് ഓക്കെ അത്രേ ഉള്ളൂ, ബൈ ബൈ.